എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ എൽ ബി എസ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫിഫ്ത്ത് അലോട്ട്മെൻറ്റ് 22-ാം തീയതി വൈകുന്നേരത്തോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ ഉച്ചയ്ക്ക് 12 മണി വരെ ഈ ഒരു ഫിഫ്ത്ത് അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ നടത്താനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അഡ്മിഷൻ ഡീറ്റെയിൽസ് ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾക്ക് വെബ്സൈറ്റിൽ വഴി അറിയാൻ സാധിക്കും. അപ്പോൾ ഓൾറെഡി അലോട്ട്മെൻറ്റ് ലഭിച്ച് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി അടുത്ത അലോട്ട്മെൻറ്റിലൊന്നും നിങ്ങളെ പരിഗണിക്കേണ്ടതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് അഡ്മിഷൻ, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്ന ഓപ്ഷൻസുകൾ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നൽകുന്ന ഓപ്ഷൻസ് NRI സീറ്റാണോ മാനേജ്മെൻറ്റാണോ മെറിറ്റാണോ എന്നുള്ളത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. NRI സീറ്റ് ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ NRI ഡോക്യുമെൻറ്റ്സ് നൽകേണ്ടതായിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് ഫോർമാറ്റ് ഓഫ്, അതായത് ഇവിടെ കാണാൻ സാധിക്കും, അതായത് ഫോർമാറ്റ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് റിക്വേർഡ് ഫോർ NRI കോട്ട സീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇതിൽ നൽകിയിട്ടുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ NRI കോട്ടയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 23-ാം തീയതി വരെ ആയിരിക്കും കോളേജ് ജോയിനിങ് ഡേറ്റ് ഉണ്ടാവുക. അതപ്പോൾ 26 വരെ ഉണ്ടാവാനാണ് സാധ്യത. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫിഫ്ത്ത് അലോട്ട്മെൻറ്റിൽ പുതിയ കോളേജ് അലോട്ട്മെൻറ്റിൽ ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള സീറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് പുതിയ കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ഓപ്ഷനിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഇതുവരെ ഏതൊക്കെ കാറ്റഗറിയിൽ ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് കോളേജ് വൈസ് ലിസ്റ്റ് ഓഫ് അലോട്ടഡ് കാൻഡിഡേറ്റ്സ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കോഴ്സും സെലക്ട് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇവിടെ നമുക്ക്, അതായത് ഇപ്പോൾ BSc നഴ്സിംഗ് ആണ്, അതായത് നമുക്ക് വേണമെങ്കിൽ MLT സെലക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ MLTയിലുള്ള കോളേജുകൾ, അതായത് ഇതിൽ ഏതൊക്കെ കോളേജുകളാണ് വന്നിട്ടുള്ളത്, ആ ഒരു കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴെ ലിസ്റ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു കോളേജിൽ ഇതുവരെ, അതായത് അഡ്മിഷൻ നടന്നി, അതായത് ഇവിടെ അഡ്മിഷൻ നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ, അതായത് ഈ ഒരു ലിസ്റ്റായിട്ട് വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ഒന്നും കാണാത്തത്. അപ്പോൾ ഇപ്പോൾ പുതുതായിട്ടുള്ള ഈ ഒരു കോളേജ്, അതായത് കോഴിക്കോട് കോളേജിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസും, അതുപോലെ അവർക്ക് ഏത് കാറ്റഗറിയിലാണ് സീറ്റ് അലോട്ട്മെൻറ്റായിട്ട് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതും, അതുപോലെ ഏത് അലോട്ട്മെൻറ്റിലാണ് അവർക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏതൊക്കെ കാറ്റഗറി വിദ്യാർത്ഥികൾക്കാണ്, അതായത് കാറ്റഗറി വൈസിൽ ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്, ഏത് കോഴ്സാണ് നിങ്ങൾക്ക് വേണ്ടത്, ആ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അലോട്ടഡ് കോളേജ് ലിസ്റ്റ്, അതായത് കോളേജ് വൈസ് ലിസ്റ്റ് ഓഫ് അലോട്ടഡ് കാൻഡിഡേറ്റ്സ് എന്നുള്ള ആ ഒരു ലിങ്ക് വഴി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാര്യം അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ വിദ്യാർത്ഥികൾക്കും എത്രയാണ് ഫീസ് വന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. എത്ര രൂപയാണ് ഫീ പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സിലുള്ള ഫീസ് ഏകദേശം, അതായത് 19,870 രൂപയാണെന്നാണ് തോന്നുന്നത്. കാരണം അധിക വിദ്യാർത്ഥികളും ആ ഒരു രീതിയിലാണ് അടച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 22,070 എന്ന് പറയുന്നത് ആ ഒരു കുട്ടിക്ക് നേഴ്സിങ്ങിലായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക ആദ്യം. പിന്നീട് ഈ ഒരു കോഴ്സിലേക്ക് കിട്ടിയപ്പോൾ ആ ഒരു ഫീസ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതാണ് LBS. അതുപോലെ ഇവിടെ 25,000 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് നേരത്തെ ഈ ഒരു നേഴ്സിംഗിൽ സെൽഫ് ഫിനാൻസിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഫീസ് മുഴുവൻ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് കോഴ്സ് ഫീസ്, അതായത് എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പൈസ തിരികെ റീഫണ്ടായിട്ട് തിരിച്ച് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് നേഴ്സിങ്ങിൻ്റെ കാര്യം കൂടി നോക്കാം. അപ്പോൾ നേഴ്സിങ്ങിൻ്റെ ഇപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ, അതായത് ഈ ഒരു പുതിയ, അതായത് വന്നിട്ടുള്ള കോളേജസിൻ്റെ മാത്രമേ കാണുള്ളൂ, വരാത്ത കോളേജസിൻ്റെ കാണില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ആ ഒരു കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെയും, അതുപോലെ അവർ എത്ര രൂപയാണ് ഫീ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്.
എത്ര രൂപയാണ് ഫീ പേയ്മെന്റ് നടത്തിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണാം. അതുപോലെ ഏത് അലോട്ട്മെന്റിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് കാണാം. അതുപോലെ അവർക്ക് ഏത് കാറ്റഗറി വൈസിലാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് എന്ന് കാണാം. കാറ്റഗറി വൈസിലാണ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാറ്റഗറി വൈസ് റാങ്ക് കാണാം. അതേസമയം സ്റ്റേറ്റ് മെറിറ്റിലാണെങ്കിൽ എസ് എം റാങ്ക് മാത്രമേ ഇവിടെ കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ ആർക്കൊക്കെ അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ ഒരു കാര്യം വഴി നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിലേക്കുള്ള ഫിഫ്ത്ത് അലോട്ട്മെൻറ്റ്, അതായത് ഇതുവരെയുള്ള നഴ്സിംഗ് കോളേജസിലേക്കുള്ള അലോട്ട്മെൻറ്റും അതുപോലെ തന്നെ പാരാമെഡിക്കൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കോളേജുമാണ് വിദ്യാർത്ഥി ഈ ഒരു അലോട്ട്മെൻറ്റായിട്ട് പരിഗണിച്ചിട്ടുള്ളത്. അതുപോലെ പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജസ്, അതായത് ഏകദേശം രണ്ട് കോളേജാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്, ഒന്ന് ഇന്നലെയും അതുപോലെ ഒന്ന് ഇന്നുമാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് കോളേജിലേക്കും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഓപ്ഷൻ വെക്കാം. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള ഓപ്ഷനുകൾ മാത്രമേ ഓപ്ഷനായിട്ട് നൽകാൻ പാടുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.